ഹലോ, ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തില്ല, വീഡിയോയിലോട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലേക്കൂടെ കാണാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, അടുപ്പ് കത്തിച്ചു. ഇവിടെ അടുപ്പാണ്, സ്റ്റൗ ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. വീട് പണിയൊന്നും പൂർത്തിയാവാത്തത് കൊണ്ടാണ് ഞങ്ങൾ സ്റ്റൗവിലോട്ട് എന്താ പോകാഞ്ഞത്. അപ്പം പിന്നെ അടുപ്പ് വെച്ചുകൊണ്ടുള്ള വിറകടുപ്പ് കൊണ്ടുള്ള ഒരു പരിപാടിയാണ്, അതുകൊണ്ട് എളുപ്പമാണ്. കത്തീരും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കൈകാര്യം ചെയ്ത് പോകും. വഴക്കമായി, വർഷങ്ങളുടെ വഴക്കമായി പോയി. പിന്നീട് ഇന്ന് ഇഡലി ആയിരുന്നു കേട്ടോ, അരിക്കുള്ള വെള്ളവും വെച്ചു, ഇഡലി വേവിക്കാനാണ്. അപ്പോൾ അമ്മ ഇഡലി വേവിക്കുന്ന നമ്മുടെ അരി എന്താ ഇഡലി കുട്ടകം വെച്ച് വെള്ളം ഒഴിച്ച് ഇഡലി തട്ടൊക്കെ വെച്ച് അതിനകത്ത് ആവി കയറ്റിയതിന് ശേഷം മാത്രമേ ഇഡലിയുടെ മാവ് കോരിയൊഴിക്കത്തുള്ളൂ. അപ്പം എല്ലാ ഇഡലി മാവും കോരിയൊഴിച്ച് ശ്രീനുവിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഇഡലി ഉണ്ടാക്കുന്നത്. കാരണം അവയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ, അവൾക്ക് ഇഷ്ടമാണെന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ഇഡലി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കൊഴുപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഇഡലി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇഡലിയാണ് മിക്കപ്പോഴും ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പണ്ടൊന്നും ഞങ്ങളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അത് പിന്നീട് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ചോറ് തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ, ഞാനും അണ്ണനും സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ചോറായിരുന്നു കേട്ടോ രാവിലെ കഴിച്ചിട്ട് പോകുന്നത്, ചോറായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തേ ഇല്ലായിരുന്നു. കുറച്ച് നാൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം സ്ഥിരം ഉണ്ടാക്കും, കാരണം കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് സ്ഥിരം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ചില നേരത്തെ എനിക്ക് ചോറുണ്ണാനായി തോന്നും, അമ്മയ്ക്കും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ അരി കഴുകി ഇടാനാണ് റേഷനറി ആയതുകൊണ്ട് നമ്മൾ ഇടുന്നത്. നമ്മൾ ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് അരി എടുത്ത്, ഇപ്പോഴത്തെ കഴുകി വെച്ചേക്കും ഓൾറെഡി പച്ചവെള്ളത്തിൽ കഴുകി വെച്ചേക്കുന്ന അരിക്കകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം, നമ്മൾ അരി തിളപ്പിക്കാൻ വെക്കത്തില്ല, അരിയിടാൻ വെക്കുന്ന ആ വെള്ളം എടുത്ത് കുറച്ച് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ അതുകൂടെ വെച്ച് ആ ചൂടുവെള്ളത്തിലൂടെ കഴുകിയാണ് നമ്മൾ അരി അടുപ്പിലിടുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ അരി അടുപ്പിൽ, ഒരടുപ്പേൽ അരിയും വെച്ചു, ഒരടുപ്പേൽ ഇഡലിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പ് ഇടയ്ക്ക് അടുപ്പിൻ്റെ കാര്യമാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കത്തിച്ച് കൊടുക്കണം, ഊതി കത്തിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ അമ്മ അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി വിടും, ഇളക്കി കൊടുക്കും കേട്ടോ. പിന്നെ രണ്ടിൻ്റെയും തീയൊക്കെ കറക്റ്റ് കത്തിച്ചു. രാവിലെ ഇങ്ങനെ എന്താ പറയുക, വെളുപ്പം കാലത്ത് ഈ അടുപ്പൊക്കെ നല്ല തീയൊക്കെ കത്തി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇരുന്ന് ഇങ്ങനെ വേവുന്ന കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് വെളിയിൽ കൂടിയാണെങ്കിൽ അതൊരു ഭംഗിയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാകുമ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാൻ ഇച്ചിരി പാടാണ്. കാരണം കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുക എന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ ഇപ്പം യൂട്യൂബൊക്കെ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി പഴയ ഒരു കാര്യങ്ങൾ, പഴയ പല കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വെളിയിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ. വെളിയിലെന്ന് പറഞ്ഞാൽ ആ കാട് കയറി കിടക്കുമായിരുന്നു, കുറച്ചൊക്കെ അമ്മ തെളിച്ചു. പിന്നെ തെളിക്കാനൊക്കെ പോയി, വെളിയിലത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേന് ഇഡലി ഏകദേശം വേവായിട്ടോ അതിൻ്റെ ആവിയൊക്കെ വന്നു തുടങ്ങി. അതുപോലെ അരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരിയുടെ അടപ്പ് എടുത്ത് നോക്കി, ഞാനാണെങ്കിൽ സ്പൂണും പേപ്പറും ഉടക്കിയേ പിടിക്കത്തുള്ള, അമ്മയ്ക്കൊക്കെ എക്സ്പെർട്ട് ആയതുകൊണ്ട് ആ അമ്മയൊക്കെ അത് കൈ കൊണ്ട് തന്നെ എടുത്ത്, അതെന്താ ചൂട് പെട്ടെന്ന് ആ കൈയെ തട്ടത്തില്ലായിരിക്കാം, എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അല്ല, ഇഡലിക്ക് പേപ്പർ ഉപയോഗിച്ച് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇഡലി എല്ലാം റെഡിയാക്കി പേപ്പർ ഉപയോഗിച്ച് എടുത്ത് മാറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇഡലിയൊക്കെ റെഡിയാക്കി, പിന്നെ ഇൻഡക്ഷനെ വെച്ച് ഓണാക്കിയൊക്കെ അല്ല കേട്ടോ, ചുമ്മാ ജസ്റ്റ് തന്നെ മണ്ടക്കോട്ട് വെച്ചതേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, മത്തിക്കറി ആയിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. തലേന്നത്തെ മത്തിക്കറി ആയാലും ഏത് മീൻകറി ആയാലും രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി നല്ല തിളപ്പിച്ചെടുക്കുന്ന ഇഷ്ടം കേട്ടോ. പിന്നെ അയില കിട്ടിയായിരുന്നു, അയില വറക്കുകയും ചെയ്തു. പിന്നെ മോൾക്ക് ഉച്ചയ്ക്ക് എടുത്തേക്കുന്നത് അയില വറുത്തത്, അയിലയുടെ പരിഞ്ഞിൽ വറുത്തതും അച്ചാറും ഒക്കെ ആയിട്ടാണ് കേട്ടോ ചോറുമാണ് മോക്ക് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും കാണാം.